പൊന്നാര ജമ്മാടിക്കല്ലേ സംഭവം എന്താ അറിയോ, ഒരു കൊട്ടാരത്തേക്ക് വന്നിക്കാണ് ജസ് എതി, നമുക്ക് ജനങ്ങൾക്ക് കാട്ടി കൊടുക്കണ്ടേ കൊട്ടാരം. ഞാൻ അല്ല ഞാനും കണ്ടില്ല കേട്ടോ, പറ റബ്ബ് സത്യത്തി, കാരണം അത്രയും വലുപ്പല്ല ഒരു കൊട്ടാര ശരിക്ക് കാണിച്ചെനക്ക്. ഏതാ വണ്ടി കണി വോയിസ് ഒക്കെ ഉണ്ട് ഇവിടെ. അല്ലാ ഏതായാലും അതിന്റെ ഉള്ളൊന്ന് കാണണം പൊന്നാര മക്കളെ. ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കട്ടെ ആയിരുന്നു, അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇല്ലേ എസ് എ. എന്ത് സിയ വാതില് മാത്രേ, ഫ്രണ്ട് ഡോറ് മാത്രം 5 വർഷം കൊണ്ടാണ് പണിയെത്തിച്ചത്. ഈ വീട് മൊത്തത്തിൽ 7 വർഷം കൊണ്ട് പണിയെടുത്ത വീടാണ്. എന്തായാലും നമ്മള് കാണുമ്പോ നമ്മള് സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണിച്ചു കൊടുക്കണം. പക്ഷെ നമ്മള് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അറിയോ? കണ്ടോ? ഞാൻ കണ്ടില്ല, ഒന്നും കണ്ടില്ല. എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നമുക്ക് കേട്ടെ. പിന്നല്ലാതെ എന്താ നോക്കാച്ച്, ഏ പേര് ഹൈറ്റ് ആണ്. പിന്നെ വണ്ടിയൊക്കെ ഏതൊക്കെ എവിടെ നിന്നാ? റോസ് അവിടെ നിന്നാച്ച് അങ്ങനെ കിട്ടും. ആ വണ്ടി വണ്ടി അത് ദുബായിന്ന് ഇറക്കിയതാണ്. ഈ ഇജ്ജാക്ക് എഴുതിയ മാതിരിയൊന്നല്ല. ഏത് മറ്റേത് അറിയില്ല എനിക്ക്. ജസിയ പറടി, ആ ഇരിക്കണതാരൊക്കെ രാജാവാണ്. മുതലാളി ഒന്നല്ല, ഇത് മുതലാളി നമ്മളെ ശംഖ്. അങ്ങനെ പറ ണ്ടോ അത്? ഇതിന് മേലെ ഭാഗൊക്കെ നോക്കാ, ഇത് കൊട്ടാരടി മാഷാല്ലാ. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബറിനും വേണ്ടാണ്ട് നമ്മള് കാട്ടി കൊടുക്കണം അല്ലെ. ഐറിയ ഐരുമോളെ എങ്ങനെയുണ്ട്? കുടി കുടി എങ്ങനെയുണ്ട്? കോണിയൊക്കെ വേറെ ലെവലാണ്. അഞ്ച് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമും വലിയ കിച്ചണും വലിയ ഹാളും. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ട് ആദ്യം. അങ്ങനെ ഞങ്ങള് ഇപ്പോ അണ്ടർഗ്രൗണ്ട് ഇറങ്ങാൻ പരിപാടി അല്ലേ. നേരെ നേരെ ഹാളിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാല് നേരെ വരുന്ന സ്ഥലം കിട്ടാൻ നോക്കാൻ നിങ്ങള് സ്കൂള് കാര്യങ്ങള്. ഇത് ഐറിക്കൊക്കെ ഓല പ്രായത്തിലുള്ള കുട്ടിയാള്. ഇത് അയിലും കുറച്ച് വലിയ കുട്ടിയാള്. ഇത് നല്ല വലിപ്പുള്ള കുട്ടിയാള്. ഒന്നരാക്കില്ല ഇത് വേണം. വലിയ മനുഷ്യന്മാർക്ക് അതിനെ ഒന്നരാക്കില്ലത്. അയക്ക് പോയി ചാടണ്ട ഏറിയേ. ആ ഇവിടെ പാർട്ടി നടത്താണെങ്കിൽ സുഖമാണ്, അതിനില്ല ഒരു ഏരിയും കാര്യങ്ങളും ഉണ്ടല്ലേ മോനൊക്കെ. സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മാഷാ. ഞാനും നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വലിയ വലുപ്പല് വീട്ടിക്ക് വരുന്നത് മാഷാല്ലാ. ആരി വാ നീച്ച്. ആ കാല എന്റെ കാലൊക്കെ എന്തിനാന്നില്ല വെച്ചാറിയ. അങ്ങോട്ട് പോരെ, ഞങ്ങള് പോവാണ്. ആ ജസിയെ പറടി. ഏത്? ആ ആ വലിയതല്ലേ, മുഷീനൊക്കെ വലിയ ക്ലാസ്സും ഉണ്ട്. അതേമാതിരി ഇതിന്റെ ഉള്ളിലുണ്ടടി. ഏഹ് കണ്ണാടിയും കാര്യങ്ങളല്ലേ. ചെല്ലും ചുരുക്കന്റെ കട്ടലടി. ഇതാണ് സ്വർണത്തിന്റെ പയം, സ്വർണത്തിന്റെ മുട്ട. ആ ആ കണ്ട് മാനക്കാൻ്റെ ഇട്ട് വന്നോളി.
പിന്നെ ഇവിടെ ഒരു വാഷ് കാര്യങ്ങള്. ആ നേരെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ബാത്റൂം ഏറ്റവും അവിടെയൊക്കെ എന്താണ്. ആ ഇതിങ്ങനെ ഇതാവൂലേ ആളെന്ന് നേരെ ഇങ്ങോട്ട് പോട്ടോ. അപ്പൊ നിങ്ങക്ക് ഇവിടെ തന്നെ ശരിക്കും കല്യാണം ഉണ്ടാക്കാലോ മനസ്സിലാക്കാ. കാരണം ആൾക്കാർ അത്രയും ഇരിക്കാല്ല, സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അവിടെ. ആ പറ്റൂല. ആ ആ ഇതിലേറെ കൂറ്റുണ്ടല്ലോ എനിക്ക്. അന്റെ കണ്ണൊക്കെ പുറത്ത് കളയാണ്ട് വെച്ച് പറയണ്ടല്ലോ. അത് പ്രൊമോഷൻ ചെയ്യാൻ തോക്ക് എന്ത് ഇതെനിക്ക് പറ്റോ? ഈ ഏരിയ എനിക്ക് പറ്റോ? ഇത് ഏത് പെണ്ണുങ്ങൾക്ക് പറ്റുന്നേ? ഒരു പെരന്റെ ഉള്ള ആ എന്താണ് നേരെ കേട്ടു വന്ന ലിഫ്റ്റ് കാര്യങ്ങള്. ഇവിടെ ഒരുത്ത നല്ല കളിയിലാണ്. എന്ത് നല്ല കളിയാണല്ലോ. അതായി നക്ക ഇവിടെ കുറച്ച് കുട്ടികള് ഇതാക്കണേ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ മീൻ കളിച്ച് നല്ല കളിയാണല്ലോ. എന്താ പരിപാടി നിങ്ങക്ക് എല്ലാവർക്കും? സീരിയലാണ്. ആ അപ്പൊ നേരെ ഇനി ലിഫ്റ്റിൽ കണ്ടിട്ട് കയറാം. അത് കണ്ടു ഞങ്ങള് ജെന്റ്സ്. ഇത് ജെന്റ്സ് ആ ഇവിടെ പിന്നെ കുഞ്ഞാരൻ പറയാന് അല്ലേ. എന്താണിടി എന്ത് കാണലാണ് ഈ കാണുന്നത് ടി വി? പത്തുമാ കൈയോട് എന്താണ് സുഖാണോ? നമ്മളെ വീഡിയോ ആണല്ലോ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടോ? അപ്പൊ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങണോ. ആ താങ്ക് യു. ഓയ് ആ കിച്ചനത്തെ ലൈറ്റ് ഇടാൻ പറ. ആ എന്നാണ് കിച്ചനത്തെ ലൈറ്റ് ഇടാൻ പറ. ആ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അല്ലേ ജസ്യ. ആ ഈ ആ ഇതിങ്ങനെ വന്ന് ഹാൾക്ക് തന്നെ നേരെ അങ്ങനെ പോവുകയും ചെയ്യും നമുക്ക്. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇടാൻ പറ. കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞോളൂ. കുക്കിങ്ങളെ പുറത്താ ഇങ്ങനെ വന്നിക്കല്ലേ. ഇത് വർക്ക് ഏരിയ, ഇത് കിച്ചൺ. അല്ല ഇച്ചിട്ട ആ അതാണ് ആയി ലൈറ്റ് ഇട്ട ജന തുടങ്ങിയിരിക്കണം. ആ ഫ്രിഡ്ജ് കാര്യങ്ങള് കിച്ചണിൽ ഒരു കച്ചറിയില്ല. ആ കറുത്ത മാത്രം ഞങ്ങൾ എടുക്കും അല്ലേ. ഇല്ലല്ലോ അതിന്റെ ഉള്ളില് അല്ലേ. അത് അത് ഗാഡി പാർക്കിങ്ങിന്റെ ഏരിയ ആണ്. ഫുഡൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. വീണ്ടും ഹാളിലേക്ക് തന്നെ എത്തി. കിച്ചണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് തന്നെ എത്തി. ഇനി ഇവിടെ രണ്ട് ബെഡ്റൂം. ഇതാണ് നമ്മള് പൂളിക്കൊക്കെ ഇറങ്ങി പോയില്ലേ. പറയൂ. ഇതാണ് ഓഫീസ് റൂം. ആ ഇവിടെ സെറ്റപ്പ് ഇരിക്കാനുള്ള സെറ്റപ്പും ടേബിളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്.
ഏരിയ ഇവിടെ ഒരു ബാത്റൂം കാര്യം അടുത്തവനെ എന്ത് വലിയ ബാത്റൂമാണല്ലോ. ഏ നീ നിക്ക് നേരെ അങ്ങോട്ട് പോ, ആ റൂമിക്ക് പോടെ കാണിച്ച് ബെഡ്റൂം, ആ ബെഡ്റൂം പാടെ കാണിച്ചു കൊടുക്ക നമുക്ക്. ഓ ഇതാണ് പിന്നെ ദുബായ് ബെഡ്റൂം കേട്ടോ, ശരിക്ക് കണ്ടോളി. ദുബായത്തെ സെയിം മോഡലാണത്. ഓക്കെ ഇനി നേരെ അങ്ങോട്ട് വന്നാൽ ഇവിടെ അലമാര കാര്യങ്ങള്, ബാത്റൂം അവിടെ തുറക്കൂ സിസേ കവാടം, യെസ് എല്ലാം ഉണ്ട് ഇവിടെ. സുന്ദരി കുട്ടിയുണ്ട്. ആ ബെഡ്റൂം എവിടെ ഇവിടെ എവിടെ? ആഹാ മാഷാല്ലാ, അടിപൊളി ആയിട്ടില്ലേ, കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടില്ലേ. ഇവിടെ കലമാര കാര്യം സെറ്റപ്പ്, ഇവിടെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഇതില്. ഫാനൊക്കെ വെറൈറ്റി ആണ്, ലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ട ഞാനേ. യെസ് മാഡം പറയൂ, അടുത്തത് പറയൂ. രണ്ട് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമും കിച്ചണും ഹാളും എല്ലാ സംഭവവും നമ്മള് ഈ തമിഴ് സിനിമയിലൊക്കെ ഉള്ളത് കണ്ടിട്ട് കേറങ്ങട്ട്. എന്റെ മോന്തല്ല കൊത്തുപണി തന്നെ കാണിച്ചു, അത് ഉറപ്പല്ല. എന്നാ കണ്ണു മോറും കണ്ട എല്ലാവർക്കും കയറിക്കണ ലവളെ. ജസിയാ കയറ്, ഏ ആ ഒന്നും കേക്കണില്ല കേട്ടോ. എങ്ങനെ ഹാള് പറഞ്ഞാലും പോരാ, ഒരു ഒന്നൊന്നര വലുപ്പല്ലൊരു ഹാള് അല്ലേ. ഫ്രിഡ്ജ് ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഏ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ എന്താണ് പുറത്തുവല്ലോ ഉണ്ടോ, ബാൽക്കണിയാണ്, അത് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇവിടെ ലിഫ്റ്റ് കാര്യങ്ങള്, ഏ കമോൺ ഇതിന്റെ കളറ്, ഇതിന്റെ കളറ് വേറൊരു മോഡലില്ലടി ജസിയെ. എല്ലാം ഇതാക്കിയേക്കണ, ഏതായാലും ഇതിന്റെ എഞ്ചിനീയർ വേറെ ലെവൽ തന്നെ അല്ലേ. പൊണ്ണു മൂക്കുത്തിയോ? അലമാരിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ബാത്റൂം. യെസ് ഈ റൂമിനനുസരിച്ചുള്ള ബാത്റൂം. എന്നാ കാട്ടിക്കൊണ്ടപ്പളെ പറയൂ. ഇത് താഴത്തേക്ക് അടി കാണുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ, ആ ഫീലിംഗ് എനിക്കും വന്നോടി സത്യപ്പളേ. ഞങ്ങൾ എന്നാ പാർക്കാൻ പറ്റ്, ഞങ്ങൾ എന്നാ പാർക്കാൻ പറ്റ് പറേ, എനിക്കറിയില്ല. റൂമിലേ ഈ റൂം ഏതായാലും പൊളിയാണ്. ഏയ് എവിടാ എന്നാ ജസ്സി എച്ച് തുടങ്ങിക്കോ, ഇത് ബന്റെ റൂമാണ് കേട്ടോ. എന്നിട്ട് വാജ മാറിക്കല്ലേ, ഏ ഓനെ കണ്ടുതരാ ചെറിയൊരു പയ്യ, പക്ഷെ ആകെ 10-15 വയസ്സുള്ളൂ, പ്ലസ് ടു പഠിച്ചാണ്. പ്ലസ് ടു തന്നെ ആ ഇവിടെ കയ്യിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണേ. ലൈറ്റ് ഇട്ടോളൂ മോളെ,
റൂമൊക്കെ ഇപ്പൊ എത്രയേക്കാരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുക ഇവിടെ? പിന്നെ എനിക്കറിയാതെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ആ ഇവൾക്ക് അറിയാം ശരിക്ക്. അന്നെ കൂട്ടാതെ ഞാൻ ബ്ലേറ്റ് വീട് എടുത്താൽ മതിന്നു. ഇജ് പറഞ്ഞ തന്നെ ഓ അന്നതായിട്ട് കാര്യമില്ല. ഇജ് നടന്ന് നടന്ന് കൊയങ്ങിക്കണെങ്കിൽ ഭാഗത്ത് മേലെങ്ങനെ ഇവിടെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇരുന്നോ. ഞാൻ എനിക്ക് ഇവള് മതി. ഇജ് പറഞ്ഞോ റൂമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ. അടുത്ത ബെഡ്റൂം ഏതാ? പോയി വേണ്ട അവിടെ ഉണ്ടോ? വന്ന് കാണിച്ചോണ്ട് ഇജ്ജിപ്പോളെ ലേറ്റ് ഇട്ടോളി. അത് നമ്മള് ചെല്ലുമ്പോഴുള്ള ലേറ്റ് എത്തി. ആ അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഓ മൈ ഗോഡ് അടിപൊളി. ചളിയൻ മാർബിൾ. അടുത്ത ചെച്ചൻ ഏതാണ്? ഐറിയ ലേറ്റ്. അല്ല ഇത് വേറെ കളർ കേട്ടോ. ഇത് ഫുള്ളൊരു വെറൈറ്റി വെള്ള അല്ലേ? ആ ഗ്രേ 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 എന്നതേക്കാണ്. ഏഹ് അതൊരു വേറെ കുറച്ച് ചെറുത്. ഏത്? അലമാര കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടില്ലേ ഐറിയ സെറ്റപ്പ്. ആഹാ എന്റെ ഉമ്മിന്റെ റൂം ഏതാ? ഇതോ ലേറ്റിട്ടോ. അയ്യവ മോളൊക്കെ എന്താ ലേറ്റ് അടിപൊളിയല്ലേ. പൊടി ഇതൊക്കെ അവിടൊക്കെ ബാൽക്കണി ഉണ്ടാവൂ. ഇവിടൊക്കെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാലൊക്കെ ബാൽക്കണി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. പൊന്നാര പെണ്ണാരൊക്കെ ഒന്നും അറിയാത്തോ തൊള്ളിയും പൊളിച്ചാണ്ടൊക്കെ. അജ്ജ് പിന്നെ ബാത്റൂം കാണിച്ചു തരുന്ന ആളാണ്. ആ പാത്തുമ്പോ ഫുള്ള് ബാത്റൂമിന്റെ ആളാണ്. യെസ് അടിപൊളി കളറിങ്. ഓഫീസ് റൂമിന്റെ ഭാഗം ലേറ്റ് കണ്ടില്ലേ? ലേറ്റ് ആളൊക്കെ കാണിച്ചിണ്ട്. ഇത് കൊമ്പൻകോയന്റെ ആളാ? കൊമ്പൻകോയ ഇനി അറിയുന്ന ആളാണ് തന്നെ. ഞാൻ കൊമ്പൻകോയക്ക് വീഡിയോ ഇട്ടുകൊടുക്കും. ആ ലാലക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടുകൊടുത്തോണ്ട് അറിയും. ലാല അന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഏഹ് അത് പറയണോ? ഒന്നടി നിങ്ങൾ ഇരിക്കും. മായക്കാ ഇരിക്കും ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. അല്ല മാണ്ടിക്ക എന്താണ് ഈ വാതിലിന്റെ പ്രത്യേകത എന്താണ്? വാതില് വാതില് തരും. ആ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. എന്നാ പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പണിയെടുത്തൊരു വാതിലാണ്. ഇത് നമുക്ക് വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. ലോകത്തില് ആർക്കും ഉണ്ടാക്കില്ല എന്നുള്ള പറയുന്നത്. പക്ഷെ ഇനി ഉണ്ടാക്കാനുള്ള ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ ആർക്കും ഉണ്ടാക്കിയില്ല. അത് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഭയങ്കര ഹൈറ്റ് പറഞ്ഞാല് പിന്നെ ഇത് എത്ര മീറ്റർ സമയത്ത്? 12 മീറ്ററാണ് അലോയ് അങ്ങനത്തെ ഒരു ഇത് മിക്സ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്ത് അതിന്റെ സാധനം. ഇതൊക്കെ നമ്മള് കാട്ടി കൊടുത്തില്ല. എല്ലാം കാട്ടി കൊടുത്ത് എല്ലാരും നമ്മളെ യാത്ര അയക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് പട്ടാമ്പി എന്ന് വന്നുരേ. ജസ്യെ ഇന്ന് ഞമ്മള് പട്ടാമ്പിക്കാരെ സ്നേഹം ശരിക്കും മനസ്സിലാക്കിയില്ലേ? അത് സത്യം തന്നെയാണ്. കാരണം ഞാൻ ആനപ്പുറത്ത് കയറുമ്പോഴും അതേ ആ വാത്തുകൂടി പോകുമ്പോഴും ഇല്ല ഞാൻ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ഒരു ടീമാണ് നമ്മളെ പട്ടാമ്പിക്കാര്. എന്നാ കല്യാണ പെരീക്കൊക്കെ പോയപ്പോലേ എത്രമാനും ജനങ്ങളാണ് റഹ്മാനെ നമ്മളിത് വന്നതും ഇതാക്കിയത്. അവിടെ പൊന്തന്റെ കുപ്പായടാ വെക്കാജ്
ഒറ്റ കൊട്ടാക്കാരൻ താനടിച്ചു കുമ്മനടിച്ചാലായിട്ട് വരും. അപ്പൊ എന്തായാലും നമ്മളെ പിന്നെ പേരന്റ് അടിപൊളി പേരല്ലേ, മാഷാല്ലാഷ സ്ക്വയർ ഫീറ്റിലെ നല്ല പേരട്ടോ, അടിപൊളി വീട്. എന്തായാലും പൊളിച്ചടിക്കും മക്കളെ പേര.